ഹായ്, നമസ്കാരം. ഞാൻ മനോജ് വർഗീസ്, പാറേക്കാട്ടിൽ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എങ്ങനെ യു കെയിൽ വന്നിട്ട് ടാക്സി ഡ്രൈവർ ആവാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ടാക്സി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വലിയ ജോബായിട്ടൊന്നും ആരും കാണുന്നില്ല. ഒത്തിരി കുടുംബങ്ങൾ ടാക്സി ഓടിച്ച് വണ്ടി ഓരോ വണ്ടികൾ ഓടിച്ച് അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിൽ ജോലി ബേസ് ചെയ്ത് അല്ലെങ്കിൽ ജോബ് ബേസ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാർ ജോലിക്കാർ അല്ലെങ്കിൽ ബാങ്ക് ജോലിക്കാർ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കുറച്ചും കൂടി അവരുടെ സാമ്പത്തിക ഭദ്രത എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് മുൻഗണനയുണ്ട്. ഇവിടെ യു കെയിലെ അല്ലെങ്കിൽ യു കെയിലൊക്കെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏത് ജോബിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞ ജോബ് ഇവിടെ ഏറ്റവും അടിപൊളി ജോലിയാണ്. ഇവിടെ ഉള്ള ആളുകൾക്കറിയാം, എല്ലാവർക്കും പെട്ടെന്ന് കയറി എത്താൻ പറ്റാത്തൊരു ജോലിയാണ് ടാക്സി ഡ്രൈവർ എന്നാണ് ഇതുവരെയുള്ള എല്ലാവരുടെയും ധാരണ. പക്ഷെ അങ്ങനെയല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ടാക്സി ഡ്രൈവർ ആവാൻ പറ്റും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന മലയാളികളാണ് ടാക്സി ജോബ് ചെയ്യുന്നത്. കാരണം ഇത്രയും സുഖകരമായിട്ടുള്ളൊരു ജോലി, ഇത്രയും വരുമാനം കിട്ടുന്ന ഒരു ജോലി. നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ആ ചേട്ടനെ ടാക്സി ഡ്രൈവറാണ്, ആണോ ടാക്സി ഡ്രൈവറാണോ അമ്പോ, അപ്പോൾ അത്രയ്ക്ക് ഇൻകം കിട്ടുന്നൊരു ജോലിയാണ് ടാക്സി ഡ്രൈവർ. അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കുറേ പേര് ടാക്സി പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ, ഓ എടാ നീ നമുക്കിട്ട് പണിയൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മളൊക്കെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് നമ്മുടെ ജോലിയിൽ കുറവ് വരാനോ അല്ലെങ്കിൽ നമുക്ക് ദൈവം തരാനുള്ളത് എന്തായാലും നമുക്ക് തരും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അതൊരു ഉപകാരമാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു നന്മ നമുക്കെല്ലാവർക്കും കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് യു കെയിൽ വന്നതിന് ശേഷം ടാക്സി ഡ്രൈവർ ആവാൻ പറ്റുന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഭയങ്കര പഠിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് പ്രോസസ്സിങ്ങിലൂടെ പോയേക്കുന്ന ആളൊന്നുമല്ല, എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് പറഞ്ഞു തന്നിട്ട് അതനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ ആ പ്രോസസ്സിങ്ങിലൂടെ ഒന്നും പോയിട്ടില്ല. പക്ഷേ അതൊരു ഇൻഫോർമേഷൻ ആയിരിക്കും, നിങ്ങളത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നവർ നിങ്ങൾക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ ചെയ്തോ. അപ്പോൾ അത് എല്ലാവർക്കും വായിക്കുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റും കറക്റ്റ് റൂട്ടുകളും. എന്നെക്കൊണ്ട് പറ്റാവുന്ന ലിങ്കുകളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുകയും ചെയ്യാം. അപ്പോൾ യു കെയിൽ വന്നിട്ട് ഏറ്റവും എളുപ്പവും ഏറ്റവും സേഫ് ആയിട്ടുള്ള, നിങ്ങൾ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ ഒരു സാധാരണ ജോലി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു 1500 pound ഒരു ആവറേജ് സാലറി, അല്ലെങ്കിൽ 2000 pound ഒരു നേഴ്സിനൊക്കെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് മന്ത്ലി സാലറി ഒരു 2200 pound ഒരു മന്ത്ലി സാലറി. പക്ഷേ ഒരു യു കെയിൽ ഒരു ടാക്സി ഡ്രൈവർ ഏൺ ചെയ്യുന്ന സാലറി എന്ന് പറയുന്നത് 6000 pound പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതാണ് സത്യം. അത് അറിയാവുന്ന ആളുകൾ നേരിട്ട് പറയുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. യു കെയിൽ ടാക്സി ഓടിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഡ്രൈവേഴ്സിന് ഒരു മാസം 6000 pound സമ്പാദിക്കാൻ കഴിയുന്നുണ്ട്. ചെറിയ കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ് എന്ന് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്നല്ല, യു കെയിൽ വന്ന് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സി ഓടിക്കാനുള്ള ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ടാക്സി എന്ന് പറയുമ്പോൾ ഇവിടെ പല രീതിയിലുള്ള ടാക്സികളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്ന് പ്രൈവറ്റ് ഹയർ എന്ന് പറയുന്ന ടാക്സിയും ഹാക്നി ഗാരേജ് എന്ന് പറയുന്ന ടാക്സി, ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ ഒന്ന് കാണാം. അപ്പോൾ അതിൽ പ്രൈവറ്റ് ഹയർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഊബറ് അങ്ങനെയുള്ള ടാക്സികളൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അത് ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഓൺലൈൻ വഴി തന്നെ ട്രിപ്പ് എടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതിനാണ് നമ്മൾ ഈ പ്രൈവറ്റ് ഹയർ എന്ന് പറയുന്നത്. പക്ഷേ ഹാക്നി ഗാരേജ് എന്ന് പറഞ്ഞ ടാക്സിയുടെ മുകളിൽ ടാക്സി എന്ന് പറഞ്ഞ നെയിം ബോർഡ് കാണാൻ പറ്റും. അവർക്ക് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആളെ പിക്ക് ചെയ്യാം, അവർക്ക് സ്റ്റാൻഡ് ഉണ്ടാവും, അവിടെ പാർക്ക് ചെയ്യാം, സ്ട്രീറ്റിൽ നിന്ന് ആളെ പിക്ക് ചെയ്യാം, അതിനൊന്നും ഒരു നിയന്ത്രണങ്ങളും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ടാക്സികളാണ് ഹാക്നി ഗാരേജ് എന്ന് പറയണത്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രൈവറ്റ് ഹയർ എന്ന് പറഞ്ഞ ഊബർ പോലത്തെ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ടാക്സി ഓടുന്നത്. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഊബർ ടാക്സി വിളിക്കാറുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഡ്രൈവർമാരായിട്ട് സംസാരിക്കാറുണ്ട്, പിന്നെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് പല വേറെ കൗൺസിലിൽ കിടന്ന്, ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വാറിങ്ടൺ റൺകോൺ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. മാഞ്ചസ്റ്ററിൽ നിന്ന് ആളുകൾ വന്നിട്ട് വാറിങ്ടണിൽ വന്ന് എല്ലാ ദിവസവും വന്ന് ഓട്ടം ഓടുന്ന ആളുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവർ മാഞ്ചസ്റ്ററിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വാറിങ്ടണിൽ വന്നിട്ടാണ് അവർ ഇവിടെ നിന്ന് ഓടുന്നത്. അപ്പോൾ ഊബർ പോലത്തെ ഇതുപോലത്തെ പ്രൈവറ്റ് ഹെയർ എന്ന് പറഞ്ഞാൽ ലണ്ടൻ ഒഴിച്ച്, ഇന്നർ ലണ്ടൻ ഒഴിച്ച് ഔട്ടർ ലണ്ടനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഓടാം. പിന്നെ ഈ നമുക്ക് ടാക്സി ലൈസൻസ് തരുന്നത് ഓരോ കൗൺസിലുകളാണ്.
അപ്പം നമ്മളിപ്പോൾ മാഞ്ചസ്റ്റർ കൗൺസിലുണ്ട്, അല്ലെങ്കിൽ വാറിൻ്റൺ കൗൺസിലുണ്ട്, ഓരോരോ കൗൺസിലുകളെ. ഇപ്പം ഞാൻ താമസിക്കുന്ന കൗൺസിൽ വാറിൻ്റൺ കൗൺസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാഞ്ചസ്റ്റർ കൗൺസിലിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ടാക്സി ലൈസൻസ് എടുക്കാം. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ലൈസൻസ് തരുന്നത് ഓരോ കൗൺസിലുകളാണ്. ഈ കൗൺസിലുകൾക്ക് ഓരോ രീതികളായിരിക്കും. ഇപ്പോൾ വാറിൻ്റൺ കൗൺസിലുള്ള ടാക്സി നമുക്ക് ടാക്സി ലൈസൻസ് തരുന്നതിൻ്റെ അല്ലെങ്കിൽ ബാഡ്ജ് തരുന്നതിൻ്റെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാം ഉണ്ടാവും. ചില കൗൺസിലുകളിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമുകളായിരിക്കും. ചില കൗൺസിലുകളിൽ ഒരു ഒരു 7 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ പല കൗൺസിലുകളിലും പല രീതിയിലാണ് എക്സാം നടക്കുന്നത്. ചിലവർ ഇവർ നമ്മുടെ സ്പീക്കിംഗ് ക്വാളിറ്റി നോക്കും, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. റോഡ് ഡ്രൈവ് ഉണ്ടാവും, റോട്ടിലൂടെ ഉള്ള ഡ്രൈവിംഗ് ഉണ്ടാവും. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ബാഡ്ജ് കൊടുക്കുന്ന, ടാക്സി ലൈസൻസ് കൊടുക്കുന്ന കൗൺസിലുകളുണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് 45 മിനിറ്റിനുള്ളിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്ന് ആ ക്വസ്റ്റ്യൻസിനെ ഇത് ചെയ്ത് അങ്ങനെ ലൈസൻസ് കൊടുക്കുന്ന കൗൺസിലുകളുണ്ട്. ഇപ്പം നമ്മൾ ഏത് കൗൺസിലിൽ നിന്ന് നമുക്ക് വേണമെങ്കിലും നമ്മൾക്ക് നമ്മൾ താമസിക്കുന്ന കൗൺസിലിൽ നിന്നല്ലാതെ ഏത് കൗൺസിലിൽ നിന്നും ലൈസൻസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ചില കൗൺസിലുകൾ ഇപ്പോൾ ഊബർ പോലത്തെ കമ്പനികളെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാറിൻ്റൺ കൗൺസിലിൽ നിന്ന് നമ്മൾ ടാക്സി ലൈസൻസ് എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഊബർ ഓടിക്കാനുള്ള ഒരു പെർമിറ്റ് ഇവിടെ നിന്ന് കിട്ടില്ല. പക്ഷേ നമ്മൾ മാഞ്ചസ്റ്ററിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഊബർ ഓടിക്കാം. 200 മുതൽ 400 വരെ pound അതിൻ്റെ ഏകദേശം ഫീസ്. 3 മുതൽ 6 മാസം വരെയാണ് ഇതിൻ്റെ ഒരു ടൈമിങ്, ഈ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിങ് ഏകദേശം എടുക്കുന്നത്. പിന്നെ DBS വളരെ മസ്റ്റാണ്. നമ്മൾ കൗൺസിലായിട്ട് ബന്ധപ്പെടുക, നമുക്ക് കംഫർട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു കൗൺസിലായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ബാഡ്ജ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.